കോട്ടയം ജില്ലയിലേക്കൊന്ന് പോയാൽ അവിടെ കിഴക്കൻ മേഖലയിൽ നിന്ന് വെള്ളമെത്തിയതോടെ ഈ അയ്മനം കുമരകം വൈക്കം തിരുവാർപ്പ് തുടങ്ങിയ കോട്ടയം ജില്ലയിലെ മേഖലകളിൽ വെള്ളം കയറി എന്നുള്ളതാണ് അത് പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ മൂവാറ്റുപുഴ പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൽ ഗർത്തം രൂപപ്പെട്ടു എന്ന വാർത്തയടക്കം പുറത്തു വരുന്നുണ്ട് പാലത്തിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ സാഹചര്യം കൂടിയുണ്ട് ശ്രീജിത്ത് അവിടെ കോട്ടയത്ത് ഉണ്ട് ശ്രീജിത്ത് കുടപിടിച്ചാണ് ശ്രീജിത്ത് അവിടെ നിൽക്കുന്നത് ശ്രീജിത്ത് നിൽക്കുന്ന മേഖലയിൽ മഴയുണ്ടോ ഇന്നലെയൊക്കെ നമ്മൾ കോട്ടയത്ത് വലിയ ഒരു മഴയുടെ സാഹചര്യം എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ മലയോര മേഖലകളിലെ പ്രശ്നങ്ങളുണ്ട് ഒപ്പം താഴ്ന്ന സ്ഥലങ്ങളിൽ വെള്ളം കയറുന്ന വിഷയങ്ങളുണ്ട് അതിപ്പോഴും തുടരുകയാണോ എന്താണ് പൊതുവെയുള്ള ഒരവസ്ഥ ജില്ലയിൽ രഞ്ജിത്ത് നേരത്തെ പറഞ്ഞ ആ ഒരു പൊതുവെയുള്ള ഒരു ആശ്വാസം കോട്ടയത്തിന് ഇപ്പോഴും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും നമ്മൾ ഏറ്റവും ഒടുവിൽ ഈരാറ്റുപേട്ടയിലും വിവിധ സ്ഥലങ്ങളിൽ അതുപോലെ പൂഞ്ഞാറും ഒക്കെ വിളിച്ച് അവിടെയുള്ളവരോട് ചോദിച്ചപ്പോൾ ഇന്നലെ രാത്രി ശക്തമായ ഇടയ്ക്കിടയ്ക്ക് ശക്തമായ മഴ പെയ്തു എന്നത് തന്നെയാണ് അവർ നൽകുന്ന വിവരം എന്തായാലും അതങ്ങനെ മഴ പെയ്യുന്നത് തന്നെ ഈ മലയോര മേഖലയിൽ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളുടെ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് അവിടെയെല്ലാം ആശങ്ക അങ്ങനെ തുടരുന്നുണ്ട് പക്ഷേ ഈ കിഴക്കൻ മേഖലയിൽ നദിയിൽ ജലനിരപ്പ് താണിട്ടുണ്ട് ഇന്നലെയൊക്കെ നമ്മൾ മുണ്ടക്കയത്തുനിന്നും പാലയിലൊക്കെ ഉച്ചയ്ക്ക് ശേഷം കണ്ടതുപോലെ അവിടെ ടൗണിൽ നടക്കം വെള്ളം ഇറങ്ങുന്നു ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട് പക്ഷേ ആ വെള്ളം നേരെ ഇപ്പോൾ ഈ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പ്രത്യേകിച്ച് കോട്ടയത്തിൻ്റെ പടിഞ്ഞാറുള്ള അയ്മനം തിരുവാർപ്പ് കുമരകം പോലുള്ള പഞ്ചായത്തുകൾ ഒപ്പം തന്നെ വൈക്കം മേഖലയിലും പല മേഖലകളിലും താഴ്ന്ന വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് കോട്ടയം കുമരകം റോഡിൽ ഇന്നലെ തന്നെ രാത്രിയോടെ ഇല്ലിക്കൽ കവലയിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്ന് വിവിധ മേഖലകളിലേക്ക് തിരുവാർപ്പടക്കമുള്ള മേഖലകളിലേക്ക് പോകുന്ന റോഡുകളിലും വെള്ളം കയറുന്ന സാഹചര്യമാണ് ഉള്ളത് ഇവിടെയൊക്കെ താഴ്ന്ന പ്രദേശങ്ങൾ നേരത്തെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളാണ് ഇതൊരു സാധാരണ നിലയിൽ ഏത് മിനച്ചിലാർ കര കവിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന വെള്ളം എത്തി ഈ വീടുകളിൽ ഒരുപക്ഷെ ആഴ്ചകളോളം പല പ്രദേശങ്ങളിലും കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുള്ള മേഖല തന്നെയാണ് സ്വാഭാവികമായി കാണുന്ന എല്ലാ തവണയും ഉള്ളതുപോലുള്ള ഒരു വെള്ളപ്പൊക്കത്തിലേക്ക് ആ മേഖല എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം പക്ഷേ ഈ മീനച്ചിലാറ്റ് ആറുവഴി വന്ന വെള്ളത്തിന് അതൊരു വലിയ തോതിലുള്ള അതിനൊരു അളവില്ല എന്നുകൂടി അനുമാനിക്കേണ്ടി വരും കാരണം തൊട്ടടുത്തുള്ള കൈവഴിയാണ് കോട്ടയം കോടിമതയിലൂടെയൊക്കെ ഒഴുകുന്ന കോടൂരാറ് കോടൂരാറ് കര കവിഞ്ഞ് ഒഴുകിയിട്ടില്ല എന്നുള്ളതാണ് സാധാരണ കോടിമത ബോഡ്ജെട്ടിയിലടക്കം വെള്ളം കയറുന്ന സാഹചര്യമാണ് ആദ്യം തന്നെ വെള്ളം കയറുന്ന സാഹചര്യമായിരുന്നു പക്ഷേ അവിടെയൊന്നും വെള്ളം കയറിയിട്ടില്ല അതായത് മീനച്ചിലാറിൻ്റെ ഏറ്റവും പരിസര പ്രദേശങ്ങളിലുള്ള മേഖലകളിലാണ് പ്രധാനമായും വെള്ളം കയറിയിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് നമ്മൾ ഈ ലൈവ് നിൽക്കുന്നതിന് തൊട്ട് മുൻപ് ഈ കോട്ടയത്ത് മഴ പെയ്യുന്ന സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ചാറ്റൽ മഴ ഇപ്പോഴും പെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് എന്തായാലും കോട്ടയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ഈ വെള്ളക്കെട്ട് ദുരിതം വിതയ്ക്കുന്ന ഈ പടിഞ്ഞാറൻ മേഖല ഒന്ന് അതിനപ്പുറത്തേക്ക് മഴ ഒഴിയാതെ ഇപ്പോഴും നിൽക്കുന്ന കിഴക്കൻ മേഖല പ്രത്യേകിച്ച് റെഡ് അലർട്ട് നിലനിൽക്കുന്നു മലയോര മേഖലകളിൽ ആ ഒരു ഭീതി തന്നെയാണ് മൂന്നിലവ് പോലുള്ള മേഖലകളിൽ ഒപ്പം തന്നെ തീക്കോയ് പോലുള്ള അടുക്കം പോലുള്ള വിവിധ മേഖലകളുണ്ട് ആ ഭാഗത്ത് അവിടെയെല്ലാം ഉള്ളൊരു ആശങ്ക അത് തന്നെയാണ് ഏതെങ്കിലും ഘട്ടത്തിൽ ഉരുൾപൊട്ടലോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൂടുതൽ ദുരിതവും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് ജില്ലയിലാകെ ദുരിതമുണ്ടാക്കും കൂട്ടിക്കൽ പോലുള്ള മഴ മേഖലകളിൽ ആണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ഒരുപക്ഷെ പത്തനംതിട്ട ജില്ലയെ കൂടെ തിരുവല്ല ആ ഭാഗത്തെ കൂടെ ഒക്കെ മണിമലയാർ കടന്നു പോകുന്ന മേഖലകളെയൊക്കെ ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാകും എന്തായാലും ഏതാണ്ട് 600 പേരാണ് വിവിധ താലൂക്കുകളിലായി മീനച്ചിൽ കാഞ്ഞിരപ്പള്ളി കോട്ടയം താലൂക്കുകളിലായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് നിലവിൽ എന്തായാലും ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ ഭീതി പൂർണ്ണമായും ഒഴിഞ്ഞു മാറി എന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഇന്നത്തെ പകൽ എങ്ങനെയെന്നത് പ്രസക്തമാണ് ഇന്നിപ്പോഴും മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ് കോട്ടയത്ത് ഉള്ളത് അതാണ് കോട്ടയം ജില്ലയിലെ സാഹചര്യം എന്ന് പറയുന്നത് അത് മഴ പെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് പക്ഷേ പെയ്യുന്ന മഴ ശക്തമാണ് എന്നാണ് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ആശങ്കാജനകമായ സാഹചര്യം ആ ജില്ലയിൽ നിലനിൽക്കുന്നു ജാഗ്രത തുടരണം എന്നതാണ് അവിടുത്തെ പശ്ചാത്തലം